നിറവിലേക്ക് സ്വാഗതം. ശിശുക്കളെ പോലെ സന്തോഷപൂർവം സ്വയം താഴ്ത്തുവാൻ ലജ്ജിക്കുന്നവർക്ക് ദുരിതം. എന്തെന്നാൽ സ്വർഗരാജ്യത്തിന്റെ വാതിൽക്കൽ കൂടി അവർക്ക് അകത്ത് പ്രവേശിക്കുക സാധ്യമല്ല. വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ദേ ശാന്താളിന്റെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. ഭിത്തി ആലപിക്കുന്ന ഈശോയെ നിന്നെ എനിക്കെന്തൊരിഷ്ടം എന്ന ഗാനമാണ് ആദ്യം. എല്ലാം
മകളോടുള്ള കരുതലിനെ കുറിച്ചാണ് ഷിജി ടീച്ചർ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം നിങ്ങൾ ദീർഘകാലം ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടതിന് എന്ന ദൈവകൽപ്പന നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പല ഭാഗത്തും പല ആവർത്തി വായിച്ച് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു കണ്ടീഷനോടുകൂടി ഉള്ള ഒരു കൽപ്പന എന്ന് പറയുന്നതും ഇത് മാത്രമായിരിക്കും. സുഭാഷിതങ്ങളിൽ പറയുന്നത് അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ്റെ വിളക്ക് അന്ധകാരത്തിൽ അണഞ്ഞു പോകുമെന്നുമാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇതൊക്കെ ചെറുപ്പം മുതലേ പഠിച്ചിട്ടും എന്തേ നമ്മൾ ഇന്ന് ചുറ്റുപാടും മാതാപിതാക്കളുടെ കണ്ണുനീര് ധാരാളമായി കാണുന്നു. മാതാപിതാക്കളെ ഉപേക്ഷിച്ച് കളയുന്നവർ, അല്ലെങ്കിൽ അവർ ഒരു ബാധ്യതയായി കരുതുന്നവർ, ഇനി മാതാപിതാക്കളെ സ്വത്തിനു വേണ്ടിയോ മറ്റ് സ്വാതന്ത്ര്യങ്ങൾക്കു വേണ്ടിയോ ഇല്ലായ്മ ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവരെക്കുറിച്ചുള്ള വാർത്തകൾ ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകളാണ്. ഒരിക്കൽ ഒരു പിതാവ് മരിച്ചപ്പോൾ ഒറ്റയ്ക്കായി പോയ മാതാവിനെ അവരുടെ തിരക്കുകളേറെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരായ മക്കൾ ഒരു റിട്ടയർമെൻ്റ് ഹോമിലേക്ക് താമസിപ്പിക്കുവാൻ തീരുമാനിക്കുകയാണ്. മക്കളെല്ലാവരും തന്നെ ഔദ്യോഗിക യാത്രകളിലായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒത്തിരിയേറെ മറ്റ് തിരക്കുകളുണ്ട്. അപ്പോൾ അമ്മയോടൊപ്പം ഇരിക്കാനുള്ള സമയമില്ല. അത് തന്നെയല്ല, അമ്മയെ സുരക്ഷിതമായി ഒരിടത്ത് ആക്കുകയും വേണം. നല്ല വിശ്വസ്തരായ ജോലിക്കാരെ കിട്ടാനില്ല. ജോലിക്കാരെ കിട്ടിയാൽ തന്നെ അവർക്ക് വലിയൊരു തുക കൊടുക്കേണ്ടി വരും. കൊടുത്താൽ പോലും സുരക്ഷ ഉറപ്പാക്കാനാവില്ല എന്നിങ്ങനെയുള്ള ന്യായീകരണങ്ങളൊക്കെ നിരത്തിയാണ് അവർ വൃദ്ധയായ അവരുടെ അമ്മയെ റിട്ടയർമെൻ്റ് ഹോമിലേക്ക് താമസിപ്പിച്ചത്. അമ്മയ്ക്കും ഇത് ഏറെക്കുറെ സമ്മതമായിരുന്നു. മാസത്തിൽ ഒന്നെങ്കിലും മക്കളിൽ ഒരാളെങ്കിലും അമ്മയെ വന്ന് കാണണം, സന്ദർശിക്കണം, വിശേഷങ്ങളൊക്കെ തിരക്കണം. ഇതായിരുന്നു മക്കളുടെ ഇടയിലുള്ള ഒരു വ്യവസ്ഥ തന്നെ. അങ്ങനെ ഇടയ്ക്കൊക്കെ മക്കൾ വരും, അമ്മയുടെ വിശേഷങ്ങളൊക്കെ തിരക്കും. നാളുകൾ കഴിഞ്ഞുപോയി. ഏതാണ്ട് 10 വർഷത്തോളമായി അമ്മ ഈ റിട്ടയർമെൻ്റ് ഹോമിൽ താമസിക്കുവാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഒരവസരത്തിൽ അമ്മയ്ക്കിപ്പോൾ പ്രായവും കുറേയേറെ ആയിട്ടുണ്ട്, അവശതയും കൂടിയിട്ടുണ്ട്. ഇനി അധികകാലം ഒന്നും ഉണ്ടെന്നും തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സന്ദർശന വേളയിൽ തൻ്റെ അടുത്തെത്തിയ കിടക്കരികിലായി ഇരിക്കുന്ന മൂത്ത മകനോട് അമ്മ പറഞ്ഞു, നീ ഈ റിട്ടയർമെൻ്റ് ഹോമിന് വേണ്ടി 2 കാര്യങ്ങൾ കൂടി ചെയ്യണം. ഒന്ന്, ഇവിടെ ഫാൻ ചില മുറികളിലൊക്കെ ഉള്ളൂ, അതുകൊണ്ട് എല്ലാ മുറികളിലും ഫാൻ ഏർപ്പാടാക്കണം. സാധിക്കുമെങ്കിൽ എല്ലായിടത്തും AC ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടുത്തെ അടുക്കളയിൽ ഒരു പഴയ റെഫ്രിജറേറ്റർ മാത്രമേ ഉള്ളൂ, അത് മാറ്റി വലിയൊരു ഫ്രീസർ നീ ഇവർക്ക് വേണ്ടി വാങ്ങി നൽകണം. മകന് അമ്മയുടെ ഈ ആവശ്യം കേട്ടപ്പോൾ അമ്പരപ്പാണ് തോന്നിയത്. കാരണം അമ്മയ്ക്കിനി അധിക നാളൊന്നും ഇല്ല, പിന്നെന്തിനാണ് ഇതൊക്കെ ഈ സ്ഥാപനത്തിലേക്ക് വാങ്ങി നൽകുന്നത്? മകൻ്റെ മുഖത്തെ ചോദ്യഭാവം കണ്ടപ്പോൾ അമ്മ തന്നെ അങ്ങോട്ട് പറഞ്ഞു, മോനെ, എനിക്ക് അല്പം ചൂട് കൂടിയാലും വിയർത്തൊലിച്ചാലും കിടന്നുറങ്ങുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി അല്പം പഴകിയ ഭക്ഷണം കഴിക്കുന്നതിലോ അതിലും അല്പവും ബുദ്ധിമുട്ടില്ല. പക്ഷേ നിങ്ങളൊക്കെ ഇവിടേക്ക് വരുന്ന സമയത്ത് എനിക്കറിയാം നിങ്ങളൊന്നും ഒരു അല്പം പോലും ചൂട് താങ്ങുന്നവരല്ല, അല്പം പോലും കേടായ ഭക്ഷണം കഴിക്കുന്നവരുമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഈ കഥയെ അല്ലെങ്കിൽ ഈ സംഭവത്തെ നമുക്ക് പല വിധത്തിൽ വ്യാഖ്യാനിക്കാം. എന്തായാലും നമുക്കിപ്പോൾ സ്വീകരിക്കേണ്ട ഒരു വ്യാഖ്യാനം ഇതാണ്, അതായത് അമ്മയ്ക്ക് മക്കളോടുള്ള കരുതലാണ്. അവർ എത്രയേറെ വളർന്നു വലുതായാലും എത്ര പദവികൾ വഹിക്കുന്നവരായാലും അമ്മയ്ക്ക് ആ മക്കളൊക്കെയും തൻ്റെ കുഞ്ഞുമക്കൾ തന്നെയാണ്. അവരുടെ ശാരീരികമായ ക്ഷേമത്തിൽ, അവരുടെ സുഖത്തിൽ, അവരുടെ സൗകര്യങ്ങളിലൊക്കെയാണ് അമ്മയുടെ ചിന്ത. അമ്മ ഒരിക്കൽ പോലും സ്വന്തം സുഖത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വന്തം ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം, ഒത്തിരിയേറെ അവർക്ക് ആദരവ് നൽകണം എന്നൊക്കെയാണ്. അതാണ് ഏറ്റവും വലിയ ആരാധന എന്നൊക്കെ തന്നെയാണ് എല്ലാ മതങ്ങളും അനുശാസിക്കുന്നതും. എന്നും പുലർച്ചെ ദൈവമേ എന്ന് വിളിക്കുന്നതിനോടൊപ്പം ഞാൻ വിളിക്കുന്ന 2 പേരുകൾ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയുമാണ് എന്ന് പറഞ്ഞു വെച്ചത് മറ്റാരുമല്ല, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ജനകീയനായിരുന്ന, സമർത്ഥനായിരുന്ന
പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന പ്രമുഖ വ്യക്തികളുടെ എണ്ണം എടുത്താൽ അതൊരു ചെറിയ എണ്ണമായിരിക്കില്ല. കാരണം ഒത്തിരിയേറെ മാതാപിതാക്കളെ ബഹുമാനിച്ചവരും ആദരിച്ചവരും അവരെ ദൈവതുല്യരായി കണ്ടു വണങ്ങിയവരും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ എന്നിട്ടും ഇന്നത്തെ തലമുറയ്ക്ക് എന്തേ ഈ മാതാപിതാക്കളോടുള്ള അടുപ്പവും ബന്ധത്തിൻ്റെ ദൃഢതയും ഇല്ലാതായി പോകുന്നത് എന്നുകൂടി നാം ഒന്ന് ചിന്തിക്കണം. കുട്ടികൾ കണ്ടു വളരേണ്ടത് റോൾ മോഡലുകളെ തന്നെയാണ്, അതായത് മാതൃകകളെ. നിന്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കണം. ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കുവാൻ എന്ന കൽപ്പന പഠിക്കുന്ന കുട്ടി അത് മനഃപാഠമാക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ ജീവിതത്തിൽ കാണണ്ടേ? അപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതും കരുതലോടെ കൊണ്ടു നടക്കുന്നതും കണ്ടു വളർന്നാലല്ലേ ഈ ഒരു കൽപ്പനയുടെ ശക്തിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസക്തിയും ആ കുട്ടിയുടെ ജീവിതത്തിലേക്കും കടന്നു ചെല്ലുകയുള്ളൂ. യുവാവായ നമുക്ക് ഒരു ക്രിക്കറ്റർ നമ്മുടെ കേരളീയനായിട്ടുണ്ടായിരുന്നു, സഞ്ജു സാംസൺ. ഒരിക്കൽ അദ്ദേഹം നാഷണൽ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ സമയത്തെ അഭിമുഖം നടത്തുമ്പോൾ പത്രക്കാരൻ ചോദിച്ചത്, ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു മുഹൂർത്തം പറയാമോ, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തോന്നിയത് എന്താണ് എന്നാണ്. പത്രക്കാരൻ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചത് ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള അനുഭവം എന്നൊക്കെ പറയുമെന്നായിരിക്കാം. പക്ഷേ ഈ ക്രിക്കറ്റർ മറുപടി നൽകിയത്, എൻ്റെ മാതാപിതാക്കളുടെ മകനായി ജനിക്കാൻ സാധിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നതും അത് തന്നെ എന്നാണ്. അതിൻ്റെ കാരണങ്ങൾ എന്ത് തന്നെയും ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു മാതൃക അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാതൃകകൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മറുപടി പറയാൻ ഈ ക്രിക്കറ്റർക്ക് സാധിച്ചു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും നല്ലതാണ്. കാരണം നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നൽകേണ്ടത് മാതൃകകളാണ്. കാർക്കശ്യത്തിൻ്റെ വടി വീശാതെ കണ്ടറിഞ്ഞ് അനുകരിക്കാനുള്ള ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ മുൻപിൽ കൊടുക്കേണ്ടത്. വീഞ്ഞിന് പഴക്കമേറും തോറും മഹത്വവും വിലയും വർദ്ധിക്കും എന്ന് പറഞ്ഞതുപോലെ അല്ല ഇന്ന് നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം. സമൂഹത്തിൽ പലപ്പോഴും നാം കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കൾ വൃദ്ധരായാൽ, അവരെ കൊണ്ട് ഉപയോഗമില്ലാതായാൽ, ആരോഗ്യം നശിച്ചാൽ അവരോടുള്ള താല്പര്യം ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ടാണ്. ഇതൊരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു പ്രവണതയല്ല, ഒട്ടും ആശാസ്യമായ ഒരു പ്രവണതയുമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല മാതൃകകളല്ലേ കണ്ടു വളരേണ്ടത്. അതുകൊണ്ട് എപ്പോഴും മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ നാം മുൻപന്തിയിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ, കൽപ്പനകളെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോൾ, കോവിഡ് ബാധിച്ചു മരിച്ച വയോധികൻ്റെ ശവസംസ്കാരം കഴിഞ്ഞിട്ടും അവിടം വിട്ടു പോകാൻ കൂട്ടാക്കാതിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് മാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു. ആ വൃദ്ധയായ സ്ത്രീക്ക് മക്കളൊക്കെ ഉണ്ടായിരുന്നു, മക്കളൊക്കെ നല്ല പദവിയിലുള്ളവരുമായിരുന്നു. പക്ഷേ അവർക്ക് അനാഥത്വമായിരുന്നു അത്രേ അനുഭവപ്പെട്ടിരുന്നത്. അതായത് മക്കളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ താൻ ഒരു അധിക ബാധ്യതയാകുമോ എന്ന ചിന്തയായിരുന്നു ആ വൃദ്ധയായ സ്ത്രീയെ ഭരിച്ചിരുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട ഉദാഹരണമല്ല. പലപ്പോഴും മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും മക്കൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. മക്കൾ പഠിക്കേണ്ട ആദ്യത്തെ ശ്രേഷ്ഠ പാഠം എന്ന് പറയുന്നത് തന്നെ മാതാപിതാക്കൾക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ്. മാതാപിതാക്കളുടെ മുഖത്തെ കരിവാളിപ്പും കരങ്ങളിലെ തഴമ്പും എന്ന് പറയുന്നതൊക്കെയും മക്കളോടുള്ള അവരുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് എന്ന് നമ്മളിൽ എത്ര പേർ തിരിച്ചറിയുന്നുണ്ടാവും. നമുക്ക് ഇന്ന് തിരക്കുകൾ ഏറെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സമയം മറ്റു പലതും അപഹരിച്ചെടുക്കുകയാണ്. ഏറ്റവും കുറച്ച് സമയം അല്ലെങ്കിൽ അല്പം പോലും സമയം മാതാപിതാക്കളോടൊപ്പമാണ് പലപ്പോഴും നമുക്ക് ചിലവാക്കാൻ സാധിക്കാതെ വരുന്നത്. മാതാപിതാക്കളിൽ പലരും വൃദ്ധരാവാം, രോഗികളാവാം, മറവി രോഗത്തിന് അടിമപ്പെട്ടവരാകാം, ദൂരെ ആയിരിക്കാം അവർ താമസിക്കുന്നത്. എന്ത് തന്നെ ആയാലും തിരക്കുകൾ എത്രയുണ്ടെങ്കിലും അവരുടെ അടുത്തേക്കൊന്ന് ഓടിയെത്താനും വിശേഷ അവസരങ്ങളിലെങ്കിലും അവരോടൊപ്പം ചേർന്നിരുന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാനും അവരുടെ കരങ്ങളൊന്ന് കൂട്ടിച്ചേർത്ത് പിടിച്ച് ആ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കാനും
ചേർത്ത് പിടിക്കാനും അതോടൊപ്പം സ്തുതി ചൊല്ലാനും ഒക്കെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ എത്ര കാര്യങ്ങൾ സാധിച്ചിട്ട് എന്ത് നേടിയെടുക്കാനാണ്? അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോടൊപ്പം ചെലവഴിക്കാൻ, പ്രത്യേകിച്ച് അവർ വൃദ്ധരോ ഗുരുതരോ രോഗത്തിനടിപ്പെട്ടവരോ ആണെങ്കിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നാം മനഃപൂർവ്വമായി ശ്രമിക്കുക തന്നെ വേണം. 2021 ഓസ്കർ അവാർഡ് നേടിയ ദ ഫാദർ എന്ന ചിത്രത്തിൽ അനുഗ്രഹീത നടനായ ആന്റണി ഹോപ്കിൻസ് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ഇതിൽ വൃദ്ധനായ ഒരു പിതാവിൻ്റെ വേഷമാണ് ആ നടൻ കൈകാര്യം ചെയ്യുന്നത്. വൃദ്ധനായ പിതാവ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അദ്ദേഹം മറവി രോഗത്തിന് അടിമപ്പെട്ടു പോയി, അല്ലെങ്കിൽ മറവി രോഗം അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിചാരം അദ്ദേഹം മക്കളോടൊപ്പം സ്വന്തം വീട്ടിലാണ് കഴിയുന്നതെന്നാണ്. ആ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ. ഇദ്ദേഹം ഒരു നേഴ്സിംഗ് ഹോമിലാണ് താമസിക്കുന്നതെന്നും ഇദ്ദേഹത്തെ ഈ നേഴ്സിംഗ് ഹോമിലാക്കിയിട്ട് ഏക മകൾ എത്രയോ നേരത്തെ തന്നെ വിദേശത്തേക്ക് കടന്നു കഴിഞ്ഞുവെന്നും നമ്മൾ പോലും അറിയുന്നത്, അതായത് പ്രേക്ഷകരായ നമ്മൾ പോലും തിരിച്ചറിയുന്നത് സിനിമയുടെ അവസാന ഭാഗത്തു മാത്രമാണ്. ഈ വൃദ്ധനായ പിതാവ്, മറവി രോഗത്തിന് അടിമപ്പെട്ട ഈ വൃദ്ധനായ പിതാവ് പറയുന്നുണ്ട്, ഇലകളും പൂക്കളും കൊഴിഞ്ഞ മരമാണ് താനെന്ന്. പ്രിയമുള്ളവരെ, ഇലകളും പൂക്കളും കൊഴിഞ്ഞ ഈ മരങ്ങൾ ഒരു കാലത്ത് ഒത്തിരിയേറെ ഇലകളോടെ, നല്ല പച്ചപ്പോടെ, നല്ല ഫലസമൃദ്ധിയിൽ നിന്ന മരങ്ങളാണ് എന്ന് നാം വിസ്മരിക്കാൻ പാടില്ല. മറവി രോഗത്തിന് അടിമപ്പെട്ട മാതാപിതാക്കളെ നാം ശുശ്രൂഷിക്കുമ്പോൾ ഒത്തിരിയേറെ ക്ഷമ നമുക്ക് ആവശ്യമുണ്ട്. മറവി രോഗത്തിന് അടിമപ്പെട്ടവർക്ക് മാത്രമല്ല, ഗുരുതരമായ രോഗം ബാധിച്ചവരെ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ നമുക്ക് ഒത്തിരിയേറെ ക്ഷമയുടെ ആവശ്യമുണ്ട്. ഒരുപക്ഷെ അവർ തിരിച്ചറിയുന്നില്ലായിരിക്കും നമ്മളെ, പക്ഷേ നമുക്കറിയാമല്ലോ അവരെ. അതുപോലെ തന്നെ നാം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് അവരെക്കുറിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ, അവരെ നോക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് ശ്രദ്ധ കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നായിരിക്കും നമ്മുടെ പരാതി. പക്ഷേ അവരുടെ മനസ്സിൽ നമ്മളെക്കാളൊക്കെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, വിഷമം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദർ തെരേസയുടെ വാക്കുകളും പ്രായമുള്ള മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നവരുടെ മനസ്സിൽ ഒരു മന്ത്രം പോലെ ഉണ്ടായിരിക്കണം. അത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിലല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ എത്രമാത്രം സ്നേഹം നിങ്ങൾ ചാലിച്ചു ചേർത്തു എന്നതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. ശരിയല്ലേ? നമ്മുടെ പ്രവൃത്തികൾ അതുകൊണ്ട് തന്നെ സ്നേഹം അസൃണമായിരിക്കട്ടെ. നമ്മൾ ഏതൊരു ചെറിയ പ്രവൃത്തി ചെയ്താൽ പോലും അതിൽ ചെയ്യുന്ന ആളിനോട്, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്നവരോടുള്ള നമ്മുടെ സ്നേഹം പ്രകടമാവട്ടെ. മാതാപിതാക്കളോടൊപ്പം അവർക്ക് കരുതലും ശുശ്രൂഷയും ഏകി ജീവിക്കാനായിരിക്കണം മക്കൾ ശ്രമിക്കേണ്ടത്. അതുതന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി നാം കണക്കാക്കേണ്ടതും. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഏകാന്തമായി പോകുന്ന അവരുടെ ജീവിതത്തിലേക്ക് പ്രകാശം തൂകാൻ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിലും വലിയ പുണ്യമില്ല എന്ന് കരുതുക തന്നെ വേണം. അതോടൊപ്പം ചിന്തിക്കണം, അവരുടെ കണ്ണുനീരിന്, മാതാപിതാക്കളുടെ കണ്ണുനീരിന് നാം ഒരിക്കലും കാരണമാവാൻ പാടില്ല. ഏതെങ്കിലും കാരണവശാൽ അവർക്ക് കരയേണ്ടി വന്നാൽ, കണ്ണുനീർ പൊഴിക്കേണ്ടി വന്നാൽ, ആ കണ്ണുനീര് ഒപ്പിക്കൊടുക്കാനും നമ്മൾ മക്കൾ അവരോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം. ഇന്ന് ഒരു കൊച്ചു കഥയുമായിട്ടാണ് നിഷ ചേച്ചി എത്തിയിരിക്കുന്നത്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഉറച്ച ദൈവവിശ്വാസിയായ ഒരാൾക്ക് ദൈവം പ്രത്യക്ഷനായി. രാത്രിയിൽ വലിയ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന അദ്ദേഹം മുറിയിലാകെ വലിയ പ്രകാശം കണ്ട് അമ്പരന്നു. പ്രത്യക്ഷനായ ദൈവം അദ്ദേഹത്തോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, നിന്റെ വീട്ടുമുറ്റത്തുള്ള ആ വലിയ പാറക്കല്ല് സർവശക്തിയും ഉപയോഗിച്ച് നീ തള്ളണം. പിറ്റേ ദിവസം ഉറക്കമുണർന്ന അദ്ദേഹം മുറ്റത്തെ പാറക്കല്ല് കണ്ടപ്പോൾ തലേന്ന് തനിക്കുണ്ടായ ദർശനവും ദൈവം ആവശ്യപ്പെട്ട കാര്യവും ഓർമ്മിച്ചു. തൻ്റെ സർവശക്തിയും എടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം പാറക്കല്ല് ഉന്തിക്കൊണ്ടിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും അദ്ദേഹം ഇത് ചെയ്തു. അങ്ങനെ പാറയെ ഉന്തുന്നത് അദ്ദേഹത്തിൻ്റെ ദിനചര്യയായി മാറി. കുറേ നാളുകൾക്ക് ശേഷവും പാറക്കല്ലിന് പക്ഷേ
ഒരു ഇഞ്ച് മാറ്റം പോലും സംഭവിച്ചില്ല. പതിയെ പതിയെ അയാളിലേക്ക് നിരാശ കടന്നു വന്നു തുടങ്ങി. വൈകുന്നേരം അധ്വാനമൊക്കെ കഴിഞ്ഞ് ക്ഷീണിതനായി തൻ്റെ മുറിയിലായിരിക്കുമ്പോൾ അയാൾക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വന്നു തുടങ്ങി. എത്രയോ നാളുകളായി ദൈവം പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ പാറയെ ഉന്തിക്കൊണ്ടിരിക്കുന്നു. ഒരു മില്ലിമീറ്റർ പോലും എനിക്കിതിനെ ചലിപ്പിക്കുവാനായി സാധിച്ചിട്ടില്ല. എൻ്റെ അധ്വാനമെല്ലാം വ്യർത്ഥമാവുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെടുന്നത്? ഈ സമയത്ത് അയാളുടെ മുൻപിൽ പിശാച് പ്രത്യക്ഷനായി. പിശാച് അയാളോട് ഇങ്ങനെ പറഞ്ഞു, നീ ഇത്ര നാളായി അധ്വാനിക്കുന്നു, പക്ഷേ നിന്റെ അധ്വാനമെല്ലാം പരാജയപ്പെടുകയാണ്. നീ ഇത് തുടർന്നാൽ നീ ക്ഷീണിതനാവുകയല്ലാതെ ഈ പാറക്കല്ല് ഒരു ഇഞ്ച് പോലും മാറാനായി പോകുന്നില്ല. ദൈവം നിന്നെ പറ്റിക്കുകയാണ്. നീ ഇത് നിർത്തുന്നതാണ് നല്ലത്. ഇത് കേട്ട് അസ്വസ്ഥനായ ദൈവവിശ്വാസിയായ മനുഷ്യൻ തൻ്റെ അസ്വസ്ഥതകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. അയാൾ നിലത്ത് മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ഇത്രയും നാൾ നടത്തിയ അധ്വാനമെല്ലാം വ്യർത്ഥമാകുന്നു. എൻ്റെ മനസ്സിലേക്ക് നിരാശ കടന്നു വരുന്നു. ഈ പാറയെ അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ ഒരിഞ്ച് പോലും എനിക്ക് മാറ്റുവാനായി സാധിച്ചിട്ടില്ല. എന്നെ സഹായിക്കണമേ. ഈ സമയത്ത് ദൈവം വീണ്ടും പ്രത്യക്ഷനായി അയാളോട് പറഞ്ഞു, മകനെ, നീ ഞാൻ പറഞ്ഞത് അനുസരിക്കുകയാണ് ചെയ്തത്. ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് ഈ പാറയെ തള്ളുവാനാണ്. അത് അവിടെ നിന്ന് മാറും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. മാറ്റണം എന്ന് നിന്നോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. നിന്റെ ലക്ഷ്യം, നിന്റെ കടമ, ഞാൻ പറഞ്ഞത് അനുസരിക്കുക മാത്രമാണ്. പിന്നെ ഇത്രയും നാൾ നിന്റെ അധ്വാനം വ്യർത്ഥമായി എന്ന് നിനക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നീ നിന്റെ തന്നെ ശരീരത്തിലേക്ക് ഒന്ന് നോക്കുക. നിന്റെ കൈകളിലേക്കും കാലുകളിലേക്കും ഒന്ന് നോക്കുക. നിന്റെ മാറിടത്തിലേക്കും മാംസപേശികളിലേക്കും ഒന്ന് നോക്കുക. എത്ര ഉറച്ചതും ബലമുള്ളതുമായിരിക്കുന്നു അവയിപ്പോൾ. ഇത് കേട്ട ഭക്തൻ തൻ്റെ ശരീരത്തിലേക്ക് നോക്കി ദൈവം പറഞ്ഞത് ശരിയാണ് എന്ന് തിരിച്ചറിഞ്ഞു. സ്വന്തം ശരീരത്തിൽ വർദ്ധിച്ച ശക്തിയും ബലവും കണ്ട് അയാൾ അമ്പരന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. നമ്മുടെ ചില പ്രശ്നങ്ങൾ നമുക്ക് മാറ്റുവാൻ സാധിക്കും, എന്നാൽ ചില പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാത്തതാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും, എന്തിനാണ് ദൈവം ഇങ്ങനെയൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിയിരിക്കുന്നത്? എന്നും നമ്മൾ മല്ലിടുന്ന എന്നാൽ ഒരിക്കലും മാറിപ്പോകാത്ത, എന്നും പ്രാർത്ഥിക്കുന്ന എന്നാൽ ഒരിക്കലും എടുത്തു മാറ്റപ്പെടാത്ത ചില തടസ്സങ്ങളും പ്രതിസന്ധികളും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നത് അവയോട് മല്ലിടുന്നത് വഴി നമ്മുടെ മനക്കരുത്തും നമ്മുടെ ആത്മീയ ബലവും ഒക്കെ വർദ്ധിപ്പിക്കുവാനായിരിക്കും. ഇത്തരത്തിലുള്ള മാറിപ്പോകാത്ത പല പ്രതിസന്ധികളോടും മല്ലിട്ടാണ് നമ്മൾ കൂടുതൽ കരുത്തരും ബലമുള്ളവരും അറിവുള്ളവരുമൊക്കെ ആയിത്തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് മാറാത്ത പ്രതിസന്ധികളും ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. ശിശുക്കളെ പോലെ സന്തോഷപൂർവ്വം സ്വയം താഴ്ത്തുവാൻ ലജ്ജിക്കുന്നവർക്ക് ദുരിതം. എന്തെന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽക്കൽ കൂടി അവർക്ക് അകത്തു പ്രവേശിക്കുക സാധ്യമല്ല. വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ടി ശാന്താളിൻ്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനകളുമാണ് ഈ പ്രോഗ്രാമിനെ മുന്നോട്ട് നയിക്കുന്നത്. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ